വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിനാല് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് നാം എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു രണ്ടു നൂറ്റാണ്ടുകാലം സ്വാതന്ത്ര്യമില്ലാതെ നമുക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു പുറമേ നിന്ന് വന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ നമ്മെ അടിമകളാക്കി ഭരിക്കുകയും നമ്മുടെ സമ്പത്ത് വള്ളയടിക്കുകയും ചെയ്താലോ നമ്മൾ സ്വാതന്ത്ര്യമില്ലാതെ കൂട്ടിലടയ്ക്കപ്പെട്ടവരെ പോലെ ആയാലോ അതായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ കവി പാടിയതുപോലെ വിരുന്ന് വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു വണ്ടി നാടാകെ നമ്മെ ഭരിക്കുന്നവർ നമ്മുടെ രാജ്യക്കാരായിരിക്കണമെന്നും വിദേശികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു സമരം ചെയ്തവർ ജയിലിൽ ജയിലടയ്ക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു ആഫ്രിക്കയിൽ കേസ് വാദിക്കാൻ പോയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആഫ്രിക്കയിലെ കറുത്തവർഗക്കാരോട് വെള്ളക്കാർ നിഷ്ഠൂരമായി പെരുമാറുന്നതും അടിമകളാക്കി ചൂഷണം ചെയ്യുന്നതും നേരിട്ട് മനസ്സിലാക്കി ടിക്കറ്റ് എടുത്ത് ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിരുന്ന ബാരിസ്റ്റർ ഗാന്ധി മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളക്കാരൻ്റെ ചവിട്ടേറ്റ് വീണ സംഭവം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ തിരിച്ചുവന്ന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ യാത്ര ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു വിദേശ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാനും ചക്കയിൽ നൂൽനൂറ്റ സ്വദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും ഗാന്ധിജി ആഹ്വാനം ചെയ്തു നിസ്സഹകരണ പ്രസ്ഥാനം സത്യാഗ്രഹം എന്നിവ ഗാന്ധിയുടെ സമരമുറകളായിരുന്നു അഹിംസയിൽ ഉറച്ചു നിന്നാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തത് ആയിരക്കണക്കിന് ധീരയോദ്ധാക്കൾ സർവവും ത്യജിച്ചാണ് സഹന സമരത്തിന് സന്നദ്ധരായത് മോഹത്തലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ ഗോപാലകൃഷ്ണ ഗോഖലെ അബ്ദുൽ കലാം ആസാദ് യുവനത്തിൽ തൂക്കുമരമേറിയ ഭഗത് സിംഗ് ചന്ദ്രബോസ് തുടങ്ങിയ ചരിത്രത്തിൽ ഇടം പിടിച്ചവരും അല്ലാത്തവരുമായ ആയിരങ്ങളെ നമുക്ക് സ്മരിക്കാം അവരുടെ ത്യാഗോജ്ജലമായ ജീവിതമാണ് സഹനമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കാരണമായത് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാനും നഷ്ടപ്പെടുത്താതിരിക്കാനും പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിലനിർത്താൻ നമുക്ക് ശ്രമിക്കാം രാജ്യത്തെ നാനാജാതി മതസ്ഥർ ഒന്നിച്ചു ചേർന്ന് മാതൃരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കാം ഏത് വിദേശാക്രമണത്തെയും ആഭ്യന്തര കരകങ്ങളെയും അടിച്ചമർത്താൻ നമുക്ക് ശക്തി നേടാം സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ഈ അവസരത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ധീരദേശാഭിമാനികളെ നമുക്ക് നന്ദിപൂർവ്വം ഓർമ്മിക്കാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യാം സ്നേഹപൂർവ്വം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു